നമുക്ക് ഒരു കോൾ ഉണ്ട് മാഡം, അത് കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹലോ 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 ഹലോ, ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? അതെ, എന്റെ മകൾ 9 മാസം ഗർഭിണിയായിട്ടിരിക്കുകയാണ്. ആ പറയ്. 9 മാസം സ്കാനിങ് കഴിഞ്ഞപ്പോഴേ കുട്ടിക്ക് തലച്ചോറിലെ വെള്ളം 5 മില്ലി കൂടുതലാന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? 9 മാസമായപ്പോ 5 മില്ലി അല്ലേ? തലച്ചോറിലെ 5 മില്ലി എന്ന് പറയുമ്പോൾ ലാറ്ററൽ വെൻട്രിക്കിളിൻ്റെ ഒരു ഇതാണ് പറഞ്ഞിരിക്കുന്നത്, മെഷർമെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. 5 മില്ലി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഒരു ഇത് മാത്രമേ ആകുന്നുള്ളൂ. അത് പിന്നെ നമ്മൾ ഇപ്പോൾ 9 മാസം ആയി, ഇനി 1 മാസം ആയോ സ്കാൻ ചെയ്തിട്ട്? ആ പിന്നെ വേറെ വേറെ കുഞ്ഞിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ഇത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോ വേറെ ഇപ്പൊ ഈ തലച്ചോറില് ലാറ്ററൽ വെൻട്രിക്കിളിന് 5 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും നട്ടലിനോ വേറെ ഭാഗത്തോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കിക്കാണും. അപ്പൊ അതൊന്നും ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇനി ഒന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്തിട്ട് ഇത് കൂടുന്നുണ്ടോ എന്ന് നോക്കണം. ആ ഒന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്തിട്ട് ഇത് ഈ 5 മില്ലിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് കൂടുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് അത് ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ പിന്നെയും സ്കാൻ ചെയ്തിട്ട് ഫോളോ അപ്പ് ചെയ്യണം. അത് കുട്ടികളുടെ ഡോക്ടർ. എന്താണ് 9.? ഏതായാലും ഇപ്പൊ 9 മാസം ആയ സ്ഥിതിക്ക് ഇനി കുഞ്ഞിന് പ്രസവം കഴിഞ്ഞിട്ട് ഡോക്ടറെ ഒന്നുകൂടെ അത് ചെക്ക് ചെയ്യണം. പ്രസവിച്ച് കഴിഞ്ഞിട്ട് അത് ഫ്ലൂയിഡ് പിന്നെയും ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. കൊച്ചിനെ ഫോളോ അപ്പ് ചെയ്ത് അങ്ങനെ നോക്കിയാൽ മതി. ഇത് തീരെ ചെറുതാണ്, വളരെ ഇപ്പം എൻലാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ ഡാമേജ് വരും. ഇതിപ്പോ തീരെ ചെറുതേ ഉള്ളൂ, ബ്രെയിൻ ഡാമേജ് വരാനുള്ള ഒരു സ്റ്റേജ് ആയിട്ടില്ല. അപ്പൊ 9 മാസം ആയ സ്ഥിതിക്ക് ഇനി അധികം കൂടാൻ സാധ്യതയില്ല. അപ്പൊ പ്രസവം കഴിഞ്ഞിട്ട് ഇനി നോക്കുന്നതായിരിക്കും നല്ലത്. താങ്ക് യു മാം, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മുടെ എപ്പിസോഡിന്റെ സമയം ഇവിടെ തീരുവാണ്. നമുക്ക് ഇനിയും കുറെ കാര്യങ്ങളും കുറെ സംശയങ്ങളും ഇത് റിലേറ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഹെൽത്ത് ടോക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.